അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഈ കൊഴുപ്പച്ചീരയുടെ തോരനാണ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക, കാരണം അവർക്ക് കുഞ്ഞുനാളിൽ തന്നെ ഇതുപോലത്തെ ഭക്ഷണങ്ങൾ ശീലിക്കുന്നത് അവർക്ക് ഭാവിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നന്നാക്കി എടുക്കണമെന്ന് നോക്കാം. ഇതിൻ്റെ തണ്ടിൻ്റെ ഈ ഒരു ടൈറ്റായിട്ടുള്ള ഭാഗം കളയണം, അതായത് കുറച്ച് മൂത്ത ഭാഗം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. സോഫ്റ്റായിട്ടുള്ള തണ്ട് നമുക്കിതിലേക്ക് എടുക്കാം, കുഴപ്പമില്ല. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ, ഇത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ കുറേ ഉണ്ടാവുമെങ്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ അരിഞ്ഞു കഴിയുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് രണ്ട് പിടി നാളികേരം ചിരണ്ടിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം, ഒരു അഞ്ചെട്ടെണ്ണം നന്നാക്കിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത് എത്രയാണെന്ന് വെച്ചാൽ ചേർത്തോളൂ. പച്ചമുളക് കട്ട് ചെയ്തിടുമ്പോൾ ഈ പച്ച നിറത്തിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെ ചേർക്കണം നല്ലത്. ഒരല്പം മാത്രം കാശ്മീരി ചില്ലി പൗഡർ നിറത്തിന് വേണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കറി ഒന്ന് മഞ്ഞച്ചിരിക്കും. ഇനി നമുക്കിത് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു പൊടിയും കൂടി നമുക്ക് ചേർക്കാം, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്, ഇലയിൽ വല്ല വിഷാംശമോ അങ്ങനെ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. ഇനി ഈ അരപ്പിനെ നമുക്ക് ഈ ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്ത് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് സാധാരണ ഉപ്പേരി ഉണ്ടാക്കിയും കഴിക്കാറുണ്ട്, സാധാരണ നമ്മൾ സവാളയും പച്ചമുളകൊക്കെ വാട്ടിയിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടാണ്, അതുകൊണ്ട് ഇതിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ അരയ്ക്കുമ്പോൾ ഉപ്പൊക്കെ ചേർത്തിരുന്നു. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാനിലേക്ക്. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഇനി വെള്ളം ചേർക്കൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു ആ നനവിൽ തന്നെ ഇത് വേവും. ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ചിട്ട് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ മൂടി വേവിക്കുമ്പോൾ ഇടയ്ക്കെടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കറിയാമല്ലോ ചീരയ്ക്കൊന്നും അധികം വേവൊന്നുമില്ല, പിന്നെ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഓവർ കുക്കാകുമ്പോൾ അതിലുള്ള മിനറൽസും വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി വെള്ളത്തിൻ്റെ അംശം അല്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. നന്നായി വെന്ത് കഴിയുമ്പോൾ ഒരല്പം പച്ച വെളിച്ചെണ്ണ അവസാനമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ചോറിനൊപ്പം കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.